Hello Assalamu alaikum namaskaram welcome back to Aisha's world അപ്പോൾ ഇന്നും ഒരു ഇഫ്താർ റെസിപ്പി തന്നെയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി കുറേ ദിവസം അത് നമുക്കറിയാമല്ലോ ഇഫ്താറിൻ്റെ റെസിപ്പി തന്നെയായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇന്നൊരു ഡ്രിങ്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഡ്രിങ്ക് ചെയ്യുന്നത് ഇതുവരെ ഞാൻ സ്നാക്കിൻ്റെ റെസിപ്പീസ് ആയിരുന്നു ഇഫ്താർ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് രണ്ട് ടീസ്പൂണ് കസ്റ്റേഡ് ആണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വനില ഫ്ലേവർ ഉള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് പാലാണ് ഇപ്പോൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിലേക്ക് രണ്ട് ടീസ്പൂണാണ് കണക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ നോർമലി പാല് തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് ഡയറക്റ്റ് കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ആദ്യം കുറച്ച് പാലിൽ പൗഡർ മിക്സ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം നെക്സ്റ്റ് ഒരു പാനിൽ ഒരു കപ്പ് പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഈ ഒരു കപ്പ് പാൽ എടുത്താൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി വരുന്ന സമയത്ത് കുറേ കൂടുതൽ ഉണ്ടാവും കേട്ടോ എമൗണ്ട് വെള്ളവും പിന്നെ വേറെ പാലൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് സൈഡിൽ നിന്നൊക്കെ നമ്മൾ പാലിങ്ങനെ തിളക്കാൻ നിൽക്കില്ല ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കസ്റ്റേഡിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് തിളക്കാൻ നിൽക്കണ്ട തിളക്കുമ്പോഴും നമ്മൾ പെട്ടെന്ന് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് കസ്റ്റേഡ് പൗഡറിൻ്റെ ആ മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ നമുക്കിതൊന്ന് തിക്ക്നെസ് ആ ഒരു തിക്കായിട്ട് വരുന്നത് കാണാൻ പാല് അപ്പോൾ ഒരുപാട് തിക്കാവണ്ട ജസ്റ്റ് ഒരു ലൂസ് ി കൺസിസ്റ്റൻസിയിൽ തന്നെ ചെറുതായിട്ട് തിക്കാവുന്ന സമയത്ത് ഓഫ് ചെയ്യണം കാരണം നമ്മളിതിരിക്കുമ്പോൾ ഓഫാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറുമ്പോഴത്തേനും ഒന്നും കൂടി കട്ടിയാവും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കട്ടിയാക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മളിവിടെ കസ്റ്റേർഡ് ഏകദേശം കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലായ സമയത്ത് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ വരും നെക്സ്റ്റ് ഞാൻ അവിടെ ഒരു മിക്സീൻ്റെ ജാറായിട്ട് എടുത്തിട്ടുള്ളത് നമ്മളെ കസ്റ്റേഡിൻ്റെ ആ മിക്സി ഇതൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് അത് നമ്മൾക്ക് ഈ മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്തിട്ട് ചെയ്യാം പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാൻ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്തിട്ടാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇത് കഴിക്കുന്ന സമയത്ത് ഒരു ഐസ്ക്രീമിൻ്റെ ജ്യൂസ് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മേഡ് വെച്ചിട്ട് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നിങ്ങൾക്കിവിടെ എത്ര കപ്പും എത്ര വെള്ളം വേണമെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ആദ്യം ഇതൊന്നൊരു കപ്പ് പാലൊഴിച്ച ശേഷം നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം ഈ നമ്മൾ കസ്റ്റേഡിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ മിക്സ് അപ്പോൾ നല്ലപോലെ അടിച്ചെടുക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു പത ആയിട്ട് വന്നിട്ട് നല്ല ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് വരും പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നുണ്ട് ആ ഒരു കസ്റ്റേഡിൻ്റെ ഒരു പച്ചമണം പോലത്തെ ഒരു മണം മാറാൻ വേണ്ടിയിട്ട് പിന്നെ നിനക്ക് ഇഷ്ടത്തിലുള്ളത്ര പാലോ വെള്ളമോ ഐസ് ഒക്കെ ഇട്ടിട്ട് അടിക്കാം നല്ല വെള്ളം പോലെ ആക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും ചെറുതായിട്ടൊരു കട്ടിയിലാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും നെക്സ്റ്റ് ഇവിടെ ഒരു ടേബിൾ സ്പൂണ് സബ്ജാ സീഡ്സ് ഞാൻ കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ കസ്കസ് എന്നൊക്കെ നമ്മൾ പറയും അതൊരു അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനത് മൊത്തത്തിൽ പൊങ്ങി വരും ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സബ്ജ സീഡ്സ് അല്ലെങ്കിൽ കസ്കസും കൂടി ചേർത്ത് കൊടുക്കുക നോമ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ എല്ലാ ജ്യൂസിലും കസ്കസ് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ബോഡിക്ക് നല്ലൊരു തണുപ്പ് തരുന്ന ഐറ്റം കൂടിയാണ് അപ്പോൾ രണ്ട് ഗ്ലാസ്സിലേക്കും ഇത് സ കസ്കസ് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓപ്ഷനൽ ആണ് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്തിരി ഒരു ഹാഫ് ടേബിൾ സ്പൂൺ അതേപോലെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ അനാർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ചേർക്കണം നിർബന്ധമില്ല നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം നോമ്പിന് ഫ്രൂട്ട്സ് എത്ര കഴിക്കുന്നു അത്രയും നല്ലതാണല്ലോ അതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള വാട്ടർ മില്ലണും കൂടി ഒത്ത തണ്ണിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ തിക്നെസ് നിങ്ങളെ ിഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം നല്ല കട്ടിയായിട്ട് എടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിന്നായിട്ട് എടുക്കാം രണ്ടായാലും ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഇക്കുവാണെങ്കിൽ അണ്ടിപ്പരിപ്പിൻ്റെ ചെറിയ ചെറിയ കഷ്ണാക്കിയതും ചേർക്കാം കേട്ടോ അത് കടിക്കാൻ കിട്ടുമ്പോഴും ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ താങ്ക്